സുഹൃത്തുക്കളെ, ഈ പൊതു സിവിൽ കോഡ് എന്ന ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവും പരിചയമുള്ള ആളുകളൊക്കെ ആണ് സദസ്സിലുള്ളത്. അപ്പോൾ ഞാനായിട്ട് നിങ്ങളെ പ്രത്യേകമൊന്നും പറഞ്ഞ് അറിയിക്കണമുണ്ടതുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ശരീരത്ത് നിയമം എന്ന് പറയുന്ന നിയമം ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല, അതുകൊണ്ട് ഇനി ഇവിടെ ഒരു പരിഷ്കരണവും വേണ്ട എന്നാണ് ഇവിടെ പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഈ ശരീരത്ത് നിയമം അതിൻ്റെ ഉത്ഭവം മുതൽ മാറ്റി 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 ഇങ്ങനെ വന്നതിൻ്റെ കഥയാണ് അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അത് ആരാധനകളായാലും ആചാരങ്ങളായാലും ശിക്ഷാനിയമങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ആദ്യമുള്ളതിങ്ങനെ മാറ്റി മാറ്റിയാണ് ഇത് ഇന്നത്തെ പരുവത്തിലെത്തി നിൽക്കുന്നത്. അത് വളരെ അത് ശിക്ഷാനിയമങ്ങളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നബിയുടെ കാലത്ത് നടപ്പിലാക്കിയ ശിക്ഷാനിയമമല്ല ഉമറിൻ്റെ കാലത്ത് നടപ്പിലാക്കിയത്. മദ്യപാനികൾക്ക് ശിക്ഷ കൊടുത്തിരുന്നത് 40 അടിയായിരുന്നു നബിയുടെ കാലത്ത്. അബൂബക്കറിൻ്റെ കാലത്തും അങ്ങനെ തന്നെ. പിന്നെ ഉമറിൻ്റെ കാലം വന്നപ്പോൾ അദ്ദേഹം അത് 80 അടിയാക്കി മാറ്റി. ജലദ റസൂലുല്ലാഹി അർബഅീന വ അബൂബക്കറിൻ അർബഅീന വ ഉമർ സമാനീന. നബി അടിച്ചത് 40 അടിയാണ്, അബൂബക്കറും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉമർ അത് 80 അടിയാക്കി മാറ്റി. അപ്പം മാറ്റാൻ പാടില്ലാത്തൊരു ശരീരത്ത് നിയമം. അത് ഈ ഖലീഫ പ്രധാനപ്പെട്ട ഒരാളാണ്, അദ്ദേഹമാണ് അത് മാറ്റം വരുത്തുന്നത്. ഒരു കാര്യമാണ് സക്കാത്തിൻ്റെ കാര്യം. സക്കാത്ത് 8 കൂട്ടർക്ക് കൊടുക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സക്കാത്തുൽ ഫുഖറായി വൽ മസാക്കീന എന്ന് പറഞ്ഞിട്ട് ഉള്ള ആയത്തുണ്ട് ഖുർആനിൽ, വചനമുണ്ട്. അതിൽ പറയുന്ന ഒരാളാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അതായത് ഇസ്ലാമതവുമായി മനസ്സ് ഇണങ്ങാൻ ആവശ്യമുള്ളവർ, അങ്ങനെ മനസ്സ് ഇണക്കപ്പെടേണ്ടവർക്ക് കൊടുക്കണം സക്കാത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉമറിൻ്റെ ഭരണമായപ്പോൾ ഇങ്ങനെ ഈ സക്കാത്തിൻ്റെ മുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം മതത്തിലേക്ക് ആൾ കയറി കൂടാൻ തുടങ്ങി. അപ്പോൾ ഖുർആനിലെ ഈ വചനം അവിടെ നിൽക്കട്ടെ, ഈ 8 കൂട്ടരിൽ നിന്ന് ഈ കൂട്ടരെ ഒഴിവാക്കണം, അവർക്ക് കൊടുക്കണ്ട എന്ന് ഖലീഫ ഉമർ തീരുമാനിച്ചു. അപ്പോൾ അത് ആയില്ലേ. പിന്നെ ഈ ആരാധനകളുടെ കാര്യം തന്നെ, നബിയുടെ കാലത്ത് നബി നിസ്കരിച്ചിരുന്നത് ആദ്യം മദീനയിൽ ചെന്നപ്പോൾ ആദ്യ കാലത്ത് 1 കൊല്ലം 17 മാസം നബി നിസ്കരിച്ചിരുന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്, ജെറൂശലമിലേക്ക് തിരിഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത്. അത് പിന്നെ എന്ത് ചെയ്തു, ഒബല്ലി വജിഹക്ക ഛത്രൽ മസ്ജിദുൽ ഹറാം, നിൻ്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക, അതായത് മക്കയിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം നിസ്കരിച്ച ആ നിസ്കാരത്തിൻ്റെ ദിശ മാറ്റി മക്കയിലേക്ക് മാറ്റി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത് മക്കയിലേക്കാക്കി മാറ്റി. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളെയാണ് മാറ്റുന്നത്. നിസ്കാരത്തിൻ്റെ മാത്ര റക്കാത്ത് ആദ്യം 2 എണ്ണമായിരുന്നു, അത് പിന്നീട് മാറ്റി, അത് 4 ആക്കി മാറ്റി. 2 റക്കാത്താണ് മക്കയിൽ നിന്ന് നിസ്കരിച്ചത്, മദീനയിൽ വന്നപ്പോഴും അത് 4 ആക്കി മാറ്റി. അപ്പം ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ആ നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഇവിടെ ഈ ചേഞ്ച് വരുത്തുന്നത്. പിന്നെ ഓരോ കാര്യവും അതാത് സമയത്ത് ആവശ്യമുള്ളത് അവർ നടപ്പിലാക്കിയതാണ്. അത് അവർ ഒരു ദിവ്യഗ്രന്ഥത്തെയോ അല്ലെങ്കിൽ മറ്റൊന്നിനെയോ ആശ്രയിച്ചിട്ടില്ല, അവരുടെ ആവശ്യത്തിൽ അവർ ചെയ്തതാണ്. ഉമറിൻ്റെ അടുക്കൽ ഒരു സഹാബി, ഒരു ശിഷ്യൻ വന്ന്, നബിയുടെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞ് ചോദിച്ചു, എനിക്ക് വധു കിട്ടുന്നില്ല, വധു എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി വെള്ളം കിട്ടുന്നില്ല, നീ അജ്നബ്തു, ഞാൻ സ്ത്രീ സംസർഗമുണ്ടായി എനിക്ക്, അത് എനിക്ക് കുളിക്കണം, അതിന് വെള്ളം കിട്ടുന്നില്ല,
എന്ന് പറഞ്ഞപ്പം അവിടെ ഉമർ പറഞ്ഞു, വെള്ളം കിട്ടുന്നത് അല്ലെങ്കിൽ നീ തേമം ചെയ്യാന്നുള്ള വകുപ്പാണുള്ളത്, അതിനെപ്പറ്റിയൊന്നും ഉമർ മിണ്ടിയില്ല. വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ഒതു കൊടുക്കണ്ട, അങ്ങ് നിസ്കരിച്ചോന്നറിഞ്ഞു. അപ്പം അവിടെയുള്ള അമ്മാർ ഇബ്നു യാസിർ എന്ന് പറഞ്ഞ വേറൊരു സഹാബി, അയാൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ തേമം ചെയ്യണം. വെള്ളം തേമം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒതുവിന് പകരം വെള്ളം കഴുകുന്നതിന് വെള്ളം കൊണ്ട് കഴുകുന്നതിന് പകരം മണ്ണെടുത്തിട്ട് മണ്ണിലിങ്ങനെ കൈവച്ച് അതുകൊണ്ട് മുഖം തടയുക, പിന്നെ കൈയും തടയുക, അതാണ് ഈ തേമം എന്ന് പറയുന്ന ഇടപാട്. അത് ചെയ്യാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അമ്മാർ ഇബ്നു യാസിർ ഉമറിനോട് പറഞ്ഞപ്പോൾ ഉമർ പറയുകയാണ്, ഇന്നാൻ ഹമ്മിലുക്ക മാത്ത ഹമ്മൽത്ത, നീ നമുക്കുണ്ടാക്കുന്ന ഭാരം നീ തന്നെ അങ്ങ് ചുമന്നോ, നമുക്ക് നീ ഉണ്ടാക്കുന്ന ഭാരം നീ തന്നെ ചുമന്നോ, അത് പോവിടണോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഓരോ അവസരത്തിലും അവർക്ക് ആവശ്യമുള്ളതാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ മണ്ണ് കൊണ്ട് വെള്ളം കൊണ്ട് കഴുകുന്നതിന് പകരം മണ്ണ് കൊണ്ട് കളിക്കുന്നത് ഒരു മോശപ്പെടപാടാണ് എന്നിവർക്കറിയാം. ഏതോ ഒരു സാഹചര്യത്തിൽ വെള്ളം കിട്ടാനില്ല എന്ന് സഹാബികൾ പരാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞതാണ്, അത് മണ്ണെടുത്തങ്ങ് തടവിക്കോ. അത് ഉമരുടെ അതിൻ്റെ രഹസ്യം അറിയാം, അത് ഏത് സമയത്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അതിൻ്റെ സാഹചര്യം എന്നൊക്കെ. പിന്നെ ഈ ഇതിലേക്ക് തന്നെ വന്നാൽ, തലാഖിൻ്റെ കാര്യത്തിൽ തന്നെ വന്നാൽ, ഇപ്പം നമ്മളിവിടെ നിരോധിച്ച മുത്തലാഖുണ്ടല്ലോ, ആ തലാഖ് നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല, പിന്നെ അബൂബക്കറിൻ്റെ കാലത്തും ഉണ്ടായിരുന്നില്ല, അത് വന്നതും ഉമറിൻ്റെ കാലത്താണ്. കാന തലാഖ് വല അഹദി റസൂലില്ലാഹി അബീബക്കരിൻ വസനത്തൈനി മിൻ ഖിലാഫത്തി ഉമർ തലാഖു സലാസി വാഹിദത്തൻ, മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒരു തലാഖായിട്ട് മാത്രമേ നബിയുടെ കാലത്തും അബൂബക്കറിൻ്റെ കാലത്തും ഉമറിൻ്റെ ഭരണത്തിൻ്റെ രണ്ട് കൊല്ലവും പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമറാണ് ആ മൂന്ന് തലാഖ് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ കണ്ടില്ലേ, വിവാഹ നിയമത്തിൽ തലാഖിൻ്റെ നിയമത്തിൽ നബി ചെയ്തതല്ല അബൂബക്കർ ചെയ്തതല്ല ഉമർ ചെയ്തത്, ഉമറിൻ്റെ ഭരണത്തിൽ തന്നെ ആദ്യകാലത്ത് ചെയ്തതല്ല പിൽക്കാലത്ത് ചെയ്തത്, അങ്ങനെ മാറി മാറി വരികയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ഈ സ്വത്തവകാശങ്ങൾ പിന്തുടർച്ചാവകാശങ്ങൾ വാഹിക്കുന്ന കാര്യത്തിൽ അത് കണക്കൊക്കാതെ വന്നപ്പോൾ അതിനും ഉണ്ടാക്കിയ പ്രശ്നം. കണക്കൊക്കാതെ വന്നപ്പോൾ അത് ഉമറിന് മനസ്സിലായില്ല ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സഹോദരികൾക്ക് രണ്ടാൾക്ക് പകുതി കൊടുക്കണം, സഹോദരികൾക്ക് രണ്ടാൾക്ക് മൂന്നിൽ രണ്ട് കൊടുക്കണം, ഭർത്താവിന് പകുതിയും കൊടുക്കണം, ഇങ്ങനെ ഈ പകുതിയും മൂന്നിൽ രണ്ടും തമ്മിൽ എങ്ങനെ ഒക്കും, ഇതെങ്ങനെ കൊടുക്കും എന്നുള്ള പ്രശ്നം ഒരാൾ ഉയർത്തി. അപ്പോൾ ഈ പകുതിയും മൂന്നിൽ രണ്ടും ഒരു സ്വത്തിൽ നിന്ന് കൊടുക്കാൻ സാധിക്കില്ലല്ലോ, അപ്പോൾ അതിനെന്താ ചെയ്യുക, അതിനെല്ലാവർക്കും കുറച്ചാൾ എല്ലാവർക്കും ഈ അവകാശം കൊടുക്കേണ്ട അവകാശത്തിൽ നിന്ന് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പം നല്ല ഇതുണ്ടായിട്ടാണോ, കണക്കൊക്കാതെ വന്നാൽ പിന്നെ ചെയ്യാനുള്ളത് അതാണ്, അതുകൊണ്ടത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കണക്ക് പ്രകാരം കൊടുത്തിട്ട് പിന്നെയും സ്വത്ത് ബാക്കി സ്വത്ത് തീരുന്നില്ല, അപ്പോഴെന്താ ചെയ്യുക, അപ്പോഴും കണക്ക് നോക്കണ്ട, ആദ്യം കൊടുത്ത ആൾക്ക് തന്നെ പിന്നെയും കൊടുത്തേക്ക്. ഇങ്ങനെ അവർ നിയമം മാറ്റി 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 മാറ്റിയാണ് വന്നിട്ടുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെ ഖലീഫമാരുടെ കാലത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അയാളാണ് വെള്ളിയാഴ്ചയിൽ ഒരു ബാങ്ക് കൂടി ഏർപ്പെടുത്തിയത്. നബിയുടെ കാലത്തുള്ള ബാങ്ക് ഖതീബ് മെമ്പറിൽ കയറിയാൽ ഒറ്റ ആളുള്ള ബാങ്ക് മാത്രമായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഖതീബ് മെമ്പറിൽ കയറിയാൽ അവിടുന്ന് കൊടുക്കുന്ന ഒരു ബാങ്ക് മാത്രമായിരുന്നു നബിയുടെ കാലത്തുണ്ടായത്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇയാൾ ഉസ്മാൻ പറഞ്ഞു, ആളുകളൊക്കെ വരണമെങ്കിൽ സൗറാവിൽ വെച്ച് നിങ്ങളൊരു ബാങ്ക് കൊടുക്കുക, ഒരു സ്ഥലം അവിടെ വിളിച്ച് അവിടെ വെച്ചിട്ടൊരു ബാങ്ക് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു ബാങ്ക് ഏർപ്പെടുത്തി. ആരാധനകളൊക്കെ ഇങ്ങനെ ദൈവികമായി വന്നതാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അവിടുന്ന് മുന്നോട്ട് വന്ന് ഇമാമുകളുടെ കാലം വന്ന്, ഇമാം ഷാഫിയുടെ മദ്ഹബാണ് കേരളീയരായ മുസ്ലിങ്ങളൊക്കെ ആചരിച്ച് വരുന്നത്. ഷാഫി ഇമാമ് ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞ്, ഇമാം ഷാഫി ഇറാഖിലായ അവസരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ്, അതിന് ഖദീമായ കൗലെന്ന് പറയും, പണ്ടത്തെ വാർത്താണ്. പിന്നെ ഇമാം ഷാഫി ഈജിപ്തിൽ വന്നപ്പോൾ വേറെ ഒന്ന് പറഞ്ഞ്, വൽ ഖദീമു മാ ഖാലഹു ഷാഫി യുബിൽ ഇറാഖ്, ഇബാബ് ഷാഫി ഇറാഖിൽ വെച്ച് പറഞ്ഞതാണ് ഖദീമായ കൗൽ, ഖദീമായ പഴയ വാക്ക്. പിന്നെ മറ്റേത് വൽ ജദീദു മാ ഖാലഹു ഷാഫി യുബി മിസ്ര, ഈജിപ്തിൽ വെച്ച് പറഞ്ഞതാണ് പുതിയ വാക്ക്. അപ്പം പഴയത് മാറ്റിയിട്ട് പുതിയത് പറഞ്ഞു.
പിന്നെ ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിയിട്ട് നവവി റാഫി എന്ന് പറഞ്ഞ രണ്ട് ശിഷ്യന്മാരുണ്ട്. അവരാണ് കിതാബുകളൊക്കെ എഴുതിയുണ്ടാക്കിയത്. അവർ പറയുന്നതാണ് ഇപ്പോൾ പ്രബലമായി നിൽക്കുന്നത്. ഇമാം അബൂ ഹനീഫയുടെ കാര്യവും അങ്ങനെ തന്നെ. അയാൾ 21 ഹദീസോ മറ്റോ സ്വീകരിച്ചിട്ടുള്ളൂ. നബിവചനങ്ങളിൽ 21 മാത്രം സ്വീകരിച്ചു, ബാക്കിയൊക്കെ നുണയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്ന് അബൂ യൂസുഫും മുഹമ്മദും, ഇവർ കൊട്ടക്കണക്കിൽ ഹദീസുകൾ സ്വീകരിച്ചു, കുറേയധികം ആചാരങ്ങളും ആരാധനകളും നടപ്പിൽ വരുത്തി. ഓരോ കാര്യങ്ങളും അതത് ആവശ്യമുള്ള അവസരത്തിൽ വരികയാണ്. നമ്മളെ നാട്ടിൽ തന്നെ നമുക്കറിയാം, തറാവീഹ് റക്കാത്ത് 20 ആദ്യകാലത്ത്. ഇപ്പം മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെയൊക്കെ പള്ളിയിൽ തറാവീഹിൻ്റെ റക്കാത്ത് മാത്രം അത് 8 മാത്രമേ ഉള്ളൂ. അതുപോലെ തലാക്ക്, 3 തലാക്ക് ചൊല്ലുന്നത് സുന്നികൾ അംഗീകരിക്കപ്പെട്ടതാണ്. സുന്നികൾക്ക് 3 തലാക്ക് ചൊല്ലിയാൽ അത് വാലിഡാണ്, 3 ആണ് എന്ന രീതിയിലാണ് സുന്നികളെ കണക്കാക്കിയത്. അത് മുജാഹിദും ജമാഅത്തും കക്ഷികൾക്കൊക്കെ ആ ഒരിക്കലും ചൊല്ലുന്ന 3 തലാക്ക് വാലിഡല്ല. അങ്ങനെയായിരുന്നു മാറ്റങ്ങൾ. അങ്ങനെ ഓരോ നിയമങ്ങളും അതിൻ്റെ ഗരിക്കനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരുന്നതാണ്. ആ മാറ്റങ്ങളാണ് ഇവർ ശരീരത്തിൽ മാറ്റിക്കൂടാന്ന് പറയുന്നത്. ഒരു 10-25 കൊല്ലം മുമ്പ് കേരളത്തിൽ മദ്രസയിൽ കുട്ടികൾക്ക് എഴുത്ത് പാടുണ്ടായിരുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് പോകില്ല, എഴുത്ത് പാടില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞേക്കൂല. മദ്രസയിൽ പോകും, മദ്രസയിൽ പിന്നെ പെൺകുട്ടികൾക്ക് എഴുത്തില്ല. ആ എഴുത്തിന് പകരം വാചികമായിട്ടായിരുന്നു പരീക്ഷയൊക്കെ നടത്തിയത്. ഈ വാചിക പരീക്ഷയിൽ അധ്യാപകൻ ചെന്നിട്ട്, ഇൻവിജിലേറ്റർ ചെന്നിട്ട് ചോദിക്കുക, എന്താണ് ഉത്തരം, അങ്ങനെ കുട്ടി പറഞ്ഞു കൊടുക്കൂ, അത് ഇയാൾ കടലാസ് പകർത്തു. അങ്ങനെയായിരുന്നു 10-25 കൊല്ലം മുമ്പുണ്ടായിരുന്നത്. അത് ഇവരെ തന്നെ മാറ്റി. ഇപ്പോൾ അതിലേറ്റവും യാഥാസ്ഥിതികമായിട്ട് അതിനെ സമീപിച്ച സമസ്തൻ്റെ ആളുകൾ അവരെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ നടത്തുന്നുണ്ട്, അധ്യാപികമാരെ നിയമിക്കുന്നുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലും ആർട്സ് കോളേജിലും ഒക്കെ തന്നെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല അതിലെ. അതിനിപ്പോൾ 1000 പെൺകുട്ടികൾ വന്നു തുടങ്ങി. ഇങ്ങനെ ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഇവരിൽ മാറുന്നുണ്ട്, മതത്തിൽ അതിനടിസ്ഥാനമുണ്ട്. ചക്കാത്ത് മാറി, നിസ്കാരം മാറി, ആ തലാക്ക് മാറി, എല്ലാം മാറി, എല്ലാ നിയമങ്ങളും മാറ്റി. അപ്പം മാറ്റാൻ പാടില്ല ശരീഅത്ത് എന്ന് പറയുന്നത് ശരീഅത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. ശരീഅത്താണോ, അങ്ങനെയാണെങ്കിൽ അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതിൽ മാറ്റമുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. അത് വിശ്വാസത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പുരോഗമന കക്ഷികളെന്ന് പറയുന്ന മുജാഹിദ് ജമാഅത്ത് കക്ഷികൾ വന്നതിന് ശേഷം അതിൽ മാറ്റം വരുത്തി. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് വിശ്വാസത്തിന് നിരക്കാത്തതാണ്, അള്ളാഹു മാത്രം, അള്ളാഹുവിനെ മാത്രമേ വിശ്വസി വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന തത്വത്തിൽ അത് നിരക്കാത്തതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം തൗഹീദിൽ മാറ്റം, ആരാധനയിൽ മാറ്റം, ആചാരങ്ങളിൽ മാറ്റം, എല്ലാ മാറ്റങ്ങളും ശരീഅത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരീഅത്ത് നിയമം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പൊതു സിവിൽ കോഡിനെ ഒന്ന് എതിർക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി പിന്നീട് ഓക്കെ.